ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കരിയത്തുംപാറ അതേപോലെ തോണിക്കളവ് എല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത് കക്കയം. അപ്പോൾ അവിടുത്തെ എൻട്രിയാണ് ഈ കാണുന്നത്. അവിടെ ഒരു പാസ് നമ്മൾ എടുക്കണം. അവിടെ നിർത്തുതാ, അവിടെ ചെറിയ പാർക്കുണ്ട് കേട്ടോ. എന്താ ഇതുപോലെ കീഞ്ഞിറങ്ങാനും ഒന്ന് രണ്ട് കളിക്കാൻ രണ്ട് സ്ഥലം മാത്രം. പിന്നെ ഡാമിന് ഡാമൊക്കെ ഞങ്ങൾ പോയിട്ടില്ലാതെ കുറേ നടക്കണം, അല്ലെങ്കിൽ ജീപ്പിൽ പോകണം. ജീപ്പിൽ പോകാൻ നമുക്ക് ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് അതിൽ പോയിട്ടില്ല, അവിടെ പോയില്ല. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിലേക്ക് അഞ്ച് പേർക്ക് 1000 രൂപ അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. അത് 15 മിനിറ്റ് ഉണ്ടാവും. നല്ലൊരു അനുഭൂതിയായിരുന്നു. ചെറുതായിട്ട് ചെറിയ മഴയൊക്കെ പെയ്തെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റേ രസമായിരുന്നു, നല്ല രസം. നല്ല രസം ആളും തന്നെ നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെതാ ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവാണ്. 5 പേര് ഞങ്ങൾ കണക്കായിരുന്നു. ഹസ്ബൻഡ് കയറിയില്ല, ഉമ്മയും കയറിയില്ല. 5 പേർക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ 5 പേര് മാത്രം കയറി. ഞാനും 3 കുട്ടികളും മരുമോളും ഞങ്ങൾ കയറിയിരുന്നു. ഹസ്ബൻഡാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവര് വരാത്തോണ്ടെനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ ധൈര്യമൊക്കെ പോയി അവിടെ. എങ്കിലും ധൈര്യം അങ്ങോട്ട് സംഭരിച്ചിട്ട് പോയി. അങ്ങനെ ഞാൻ യാത്ര തുടർന്നു. അപ്പോഴൊക്കെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. വീട് പിടിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. യാത്ര ബോട്ടയാത്ര അവിടെ ഉള്ള ഫുൾ കാഴ്ചകളും ഞാൻ പകർത്തിയിട്ടുണ്ട്. ആ 15 മിനിറ്റ് വീഡിയോ ഉണ്ട് കേട്ടോ. അങ്ങനെ അയാൾ അവിടെ നല്ലൊരു വ്യൂ വന്നപ്പോൾ അവിടെ കുറച്ച് സമയം ഒന്ന് നിർത്തി തന്നു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട് എത്രയോ ദൂരത്താണ് ഞങ്ങൾ കേട്ടോ. അത്ര ദൂരെയാണ് അപ്പോൾ ആ വീഡിയോ എടുക്കുന്നത്. എത്രയോ ദൂരത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത്രയും ദൂരത്തു നിന്നാണ് ഇപ്പോൾ ആ വീഡിയോ സൂം ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ക്യാമറ ഓണാണ്. ഇതൊക്കെ വൺ ഡേ ട്രിപ്പിന് ഉൾപ്പെടുത്താൻ പറ്റിയ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. 10 ദിവസത്തിനാണ് ചെയ്തു പോകുന്നത്. ഡാമിൽ പോകാനുണ്ടല്ലോ, സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നടക്കും. വണ്ടി പറഞ്ഞു അത്രയും എനിക്കുള്ളത് കൊണ്ട് ഇതിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നടന്നു പോകാമെന്ന് പറഞ്ഞാൽ എനിക്കുള്ള കാര്യമാണ്. അവിടെ പോയില്ല. പക്ഷേ ഇവിടുത്തെ അയാളെ കാണിച്ചില്ല കേട്ടോ. കാണുന്നത് പറഞ്ഞുകൊണ്ട് അവിടെ മാത്രം പോകാൻ പറ്റില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആക്കിയായിരുന്നു. ഇവിടെ 4 ആണ്ടിട്ടായാലും ഒരു കുട്ടി ഒന്നാണ് ഈ കക്കയ. ഓക്കെ, ഈ കക്ക നല്ല അവിടെ കാഴ്ചകൾ അറിയാമെന്നില്ല. ഇതെന്നുള്ള കാഴ്ചകൾ ഈ ഡാമും അപ്പം തന്നെ ഉള്ളവരുടെ കാര്യമായിട്ട്
പിന്നെ കാട്ടക്കൂടെ ആ റോഡ് കണ്ടെത്തുമ്പോഴാണ് നല്ല രസമാണ്. മാത്രം കണ്ട് ചെയ്ത് കാടും അതൊക്കെ ഭയങ്കര രസമുണ്ട്. ചീരയുടെ സത്തം ഇത് കേട്ട് നല്ല ഫീലൊക്കെ ആസ്വദിച്ച് പോരാൻ പറ്റിയത് വഴി സ്ഥലങ്ങളൊക്കെയാണ്. നമുക്ക് മനസ്സൊന്നും ഫ്രീ ആക്കി ഫ്രീ ആക്കാനും എന്തൊക്കെ ഉന്മേഷം ചെറിയ ചാനലുകൾ ചെറുതായിരിക്കില്ല അത് നമുക്ക് നമുക്ക് ചെറിയ ചാനലുകൾ പോലെയാണ് നമുക്ക് അതൊക്കെ ഒഴുകി വരുന്നത്. സത്യം പറയാ പേടിയൊക്കെ തീർന്നു കേട്ടോ. അത് കേറിയപ്പോ ടെൻഷനും കേരളത്തിന്റെ സങ്കടം സെൽഫിനോ ആ
വലിയ ഉമ്മക്ക് ഉണ്ടാവും. ആ ഉമ്മക്ക് ചോദിച്ചപ്പോൾ നല്ല രസമായിരുന്നു പറഞ്ഞത്. അച്ഛനായിട്ട് മക്കൾ നടക്കാൻ നടക്കുന്ന ബുദ്ധിമുട്ടില്ല കേട്ടോ, പിന്നെ ആരോഗ്യമുണ്ട്. അതുകൊണ്ടായിരിക്കും മക്കളെ കൊണ്ടുപോയത്. നല്ല രസമാണ്. ഉമ്മക്ക് വരെ നടക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടിലാണെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ കേട്ടോ. ഞാൻ പറയാനുള്ള ജീവിതമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഇവിടുത്തെ ബെല്ലേക്കണം ഒന്ന് ലേബർ ചെയ്ത് കേട്ടോ. എന്തായാലും ഒന്ന് പോയി നോക്കുക. ഒന്ന് കട്ടയം, കരിപ്പുംപാറ, തോണിക്കടവ്, അങ്ങനെ നല്ല ഫാമിലി കൊണ്ട് പോകാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് പോയി വരാം. വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്യാൻ പോയി വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത ഇന്നത്തെ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ വേഗം പോയി വരാൻ പറ്റും. ഈ സ്ഥലങ്ങളിലൊന്നും കേട്ടോ. കട്ടയം, കരിപ്പുംപാറ, തോണിക്കടവ്, തോണിക്കടവിലുണ്ട്. ബോട്ടിൽ ബോട്ടിൽ ദോശ കൽക്കാൻ നിർത്തിയെടുക്കണം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെടികളും വീഡിയോസ് ഇനി